ആഫ്രിക്കൻ പോലീസിന്റെ പിടിയിലായ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. വേൾഡ് മലയാളി ഫെഡറേഷനാണ് നിയമസഹായം നൽകുന്നത്. രണ്ട് മലയാളികളടക്കം 61 തൊഴിലാളികളാണ് ആഫ്രിക്കൻ ദ്വീപായ സേഷൽസിൽ കുടുങ്ങിയത്. മത്സ്യത്തൊഴിലാളികളുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കഴിഞ്ഞ മാസം കൊച്ചിയിൽ നിന്ന് 5 ബോട്ടുകളിലായി മീൻ പിടിക്കാൻ പോയ തൊഴിലാളികൾ ആഫ്രിക്കൻ പോലീസിന്റെ പിടിയിലായ വാർത്ത മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. ഇവരുടെ ദൃശ്യങ്ങളും പ്രതികരണവും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. വേൾഡ് മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മോചനത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിയമസഹായം ലഭ്യമാക്കി. വേൾഡ് മലയാളി ഫെഡറേഷൻ ഹെൽപ് ഡെസ്ക് ആരംഭിക്കുകയും കേരള ഗവൺമെന്റിന്റെയും നോർക്കയുടെയും സഹകരണത്തോടെ ഇവരെ നാട്ടിലെത്തിക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. 61 മീൻപിടുത്തക്കാരാണ് സേഷൽസിൽ പോലീസ് പിടിയിലായത്. ഇതിൽ തോമസ് ജോണി എന്നീ രണ്ട് വിഴിഞ്ഞം സ്വദേശികളുമുണ്ട്. 3 പേർ ജയിലിലാണ്. മറ്റുള്ളവരെ ബോട്ടിൽ തന്നെ പാർപ്പിച്ചിരിക്കുകയാണ്. ഇവർക്ക് ഭക്ഷണം വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രവർത്തകർ എത്തിച്ചു നൽകുന്നുണ്ട്. 5 ബോട്ടുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന 22 ലക്ഷം രൂപയുടെ മത്സ്യം അവിടുത്തെ അധികൃതർ പിടിച്ചെടുത്ത് ലേലത്തിൽ വിറ്റു. ബോട്ടുകൾ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. 22-ന് ഇവരെ കോടതിയിൽ ഹാജരാക്കും. അന്ന് മോചനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പാസ്പോർട്ടില്ലാത്ത തൊഴിലാളികളെ എങ്ങനെ ഇന്ത്യയിലെത്തിക്കുമെന്നതാണ് വെല്ലുവിളി. നോർക്കയും ഹൈക്കമ്മീഷനും ഇടപെടുന്നുണ്ട്. ഇവർക്ക് പ്രത്യേക വിമാനം അയച്ചു നൽകണമെന്നാണ് ആവശ്യം. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.